നമസ്കാരം. എൻ്റെ പേര് ആതിര എസ്. ഞാനിന്നിവിടെ പരിചയപ്പെടുത്തുന്നത് ദീപുവിൻ്റെ മുകിലൻ എന്ന നോവലാണ്. മുകിലൻ രേഖപ്പെടുത്താതെ പോയ ചരിത്രത്തിൻ്റെ സർഗാത്മക വായന. എഴുതപ്പെടാത്ത ചരിത്രങ്ങളെ കണ്ടെടുക്കാനും ആവിഷ്കരിക്കാനുമുള്ള ത്വര വെളിപ്പെടുത്തുന്ന സൂക്ഷ്മ ചരിത്രബോധമാണ് ഉത്തരാധുനിക നോവലുകൾ പ്രകടിപ്പിക്കുന്നത്. ചരിത്രത്തെ വ്യത്യസ്ത കോണിൽ നിന്നും വ്യാഖ്യാനിച്ച് അവതരിപ്പിക്കുന്ന രചനാശൈലിയാണ് ഉത്തരാധുനിക എഴുത്തുകാരുടേത്. കേരള ചരിത്രത്തിൽ വളരെയൊന്നും രേഖപ്പെടുത്താതെ പോയ മുഗൾ ഭരണത്തിൻ്റെ സാധ്യതകളെ യാഥാർത്ഥ്യത്തിൻ്റെയും മിത്തുകളുടെയും കെട്ടുകഥകളുടെയും ആശയ പരിസരത്തു നിന്നുകൊണ്ട് പുനർവായിക്കുകയാണ് ദീപുവിൻ്റെ മുകിലൻ എന്ന നോവൽ. ആരുവാമൊഴി ചുരം കടന്നെത്തിയ മുകിലപ്പട വേണാട് പിടിച്ചടക്കിയ ചരിത്രവും അതിൻ്റെ ചില സൂചനകളും മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. അതുകൂടാതെ ഡൽഹി മുതൽ കന്യാകുമാരി വരെ മുഗളന്മാർ നടത്തിയ പടയോട്ടത്തിനൊടുവിൽ 6 സംസ്ഥാനങ്ങൾ കീഴടക്കി നേടിയ വമ്പിച്ച നിധിശേഖരത്തിൻ്റെ അറിയപ്പെടാത്ത തലങ്ങളും 3 വർഷക്കാലം മുഗളന്മാർ ഇവിടം ഭരിച്ചതിൻ്റെ ചരിത്രവും കേരള ചരിത്രത്തിന് ഇന്നും അപരിചിതമാണ്. ഇവയുടെ യാഥാർത്ഥ്യത്തെ ചുരുളഴിയിക്കുകയാണ് മുകിലനിലൂടെ. ചരിത്രരേഖകളിൽ ഇല്ലാത്ത മുകിലൻ്റെ ഭരണകാലഘട്ടത്തെ കെട്ടുകഥകളിലൂടെയും മിത്തുകളിലൂടെയും അന്വേഷിച്ച് സിദ്ധാർത്ഥൻ എന്ന ചരിത്ര ഗവേഷക വിദ്യാർത്ഥി ഇറങ്ങുന്നതാണ് നോവലിൻ്റെ കഥ. ഈ അന്വേഷണ യാത്രയാണ് ഈ കൃതിയുടെ ആഖ്യാന കലയായി മാറുന്നത്. ചരിത്രത്തിൻ്റെ വിശ്വസനീയത ഉറപ്പാക്കാൻ അനേകം തെളിവുകൾ നിരത്തുന്ന ഒരാഖ്യാന രീതി നോവലിൽ കാണാൻ കഴിയുന്നുണ്ട്. സിദ്ധാർത്ഥും അവൻ്റെ നാട്ടുകാരും പറയുന്ന കഥകൾക്കപ്പുറം ചരിത്ര കഥാപാത്രങ്ങളുടെ പിൻബലത്തിലൂടെയാണ് പലപ്പോഴും മുകിലൻ്റെ കഥയ്ക്ക് ചരിത്രത്തിൻ്റെ ഇടനാഴിയിൽ സ്ഥാനം ലഭിക്കുന്നത്. ഉമയമ്മ റാണിയുടെ ഭരണകാലത്താണ് മുകിലൻ ആരുവാമൊഴി ചുരം താണ്ടി തിരുവിതാംകൂറിലെത്തുന്നത്. കടന്നു പോകുന്ന സ്ഥലങ്ങളിലെല്ലാം കൊള്ളയും കൊള്ളിവെപ്പും നടത്തി ക്ഷേത്രങ്ങളും കമ്പോളങ്ങളും ആക്രമിച്ചു. മുഗിലൻ്റെ ആക്രമണത്തെ തുടർന്ന് ഉമയമ്മ റാണി നെടുമങ്ങാട്ടേക്ക് പലായനം ചെയ്തിരുന്നു. ആ സമയത്താണ് മുഗൾ സാദത്ത് ഖാൻ തിരുവിതാംകൂർ ഭരിക്കുന്നത്. കേരളവർമ്മ, പുലി മാർത്താണ്ഡവർമ്മ എന്നിവരോടൊപ്പമുള്ള ചരിത്ര സംഭവങ്ങളും മുഗിലൻ്റെ ചരിത്രത്തിന് ദൃഢത നൽകുന്നു. ശക്തനായ ഒരു ഭരണാധികാരിയായിട്ടാണ് മുഗൾ സാദത്ത് ഖാനെ നോവലിലുടനീളം വരച്ചിടുന്നത്. ഉത്തരേന്ത്യയിലെ ഊക്ഷരഭൂമികളെ മറികടന്ന് കന്നഡത്തിൻ്റെയും തമിഴകത്തിൻ്റെയും നഗരങ്ങളിലും അങ്ങാടികളിലും സംഹാരതാണ്ഡവമാടി മുകിലൻ. റാണിയുടെ കാലഘട്ടത്തിൽ ഒരു ഏകീകൃത ഭരണമായിരുന്നില്ല തിരുവിതാംകൂറിലുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ വരവോടുകൂടിയാണ് ഭരണവ്യവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. തിരുവിതാംകൂറിൽ നിലനിന്ന വിചിത്രമായ ഭരണരീതി എട്ടരയോഗം എന്നറിയപ്പെട്ടിരുന്നു. 8 അധികാരം ബ്രാഹ്മണർക്കും 6 അധികാരം രാജാവിനുമായിരുന്നു. ഈ ഭരണസംവിധാനം അക്കാലത്തെ ബ്രാഹ്മണാധിപത്യത്തെ സൂചിപ്പിക്കുന്നു. മുലക്കരം, മീശക്കരം, ചാവുകാണിക്ക, വയ്യാവരി, കാട്ടുഭോഗം എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ നികുതി സമ്പ്രദായങ്ങൾ തിരുവിതാംകൂറിലുണ്ടായിരുന്നു. പലപ്പോഴും ഇതൊക്കെ സാധാരണ ജനജീവിതങ്ങളെ മാത്രമേ ബാധിച്ചിരുന്നുള്ളൂ. മുകിലൻ്റെ വരവോടുകൂടി ഇവയൊക്കെ നിർത്തലാക്കി. ഇങ്ങനെ പുരോഗമനാത്മകമായ സങ്കല്പനങ്ങളായിരുന്നു മുകിലൻ്റെ ഭരണത്തിന് അടിസ്ഥാനം എന്ന് നോവലിൽ നിന്നും വ്യക്തമാകുന്നു. മണക്കാട് തങ്ങളുമായിട്ടുണ്ടായിരുന്ന സൗഹൃദമാണ് മുകിലനെ ആത്മീയതയിലേക്ക് നയിച്ചത്. ഒരുപക്ഷെ പത്മനാഭസ്വാമി ക്ഷേത്രം കൊള്ളയടിക്കാത്തതിൻ്റെ പ്രധാന കാരണം ഈ ആത്മീയ ചിന്തകളാകാം. ക്ഷേത്രത്തിലെ ബി നിലവറയ്ക്കുള്ളിൽ നിന്നും ലഭിച്ച മൂല്യമേറിയ വസ്തുവകകൾ മുകിലൻ കീഴടക്കിയ ക്ഷേത്രങ്ങളുടേതാണെന്ന എഴുതപ്പെടാത്ത ചരിത്രത്തിൻ്റെ തെളിവുകൾ നോവലിൽ കാണാം. ഇവയിലെ സത്യത്തിൻ്റെ അംശത്തെ ഇഴപിരിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ രേഖപ്പെടുത്താതെ പോയ മുഗൾ വംശചരിത്രം തെളിയുന്നു. ചരിത്രവും ഫിക്ഷനും കൂട്ടിയോജിപ്പിച്ച് പുതിയ കഥനകലയാണ് നോവലിൻ്റെ ആഖ്യാനത്തെ നിയന്ത്രിക്കുന്നത്. ചരിത്ര കഥാപാത്രങ്ങളുടെ സൃഷ്ടിക്കപ്പുറമായി ചില വിശ്വാസങ്ങൾ കൂടി മുകിലൻ്റെ ഭരണകാലഘട്ടത്തെ ആസ്വാദകനിൽ ഊട്ടിയുറപ്പിക്കുന്നു. പഞ്ചവൻ കാടും നിധികുംഭവും
തിരുമൂല ക്ഷേത്രത്തിൻ്റെ മുഗിലാക്രമണം ഇവയൊക്കെ മുഗിലകഥയെ ചരിത്രത്തിനോടൊപ്പം പിടിച്ചു നിർത്തുന്നു. ചരിത്രം പ്രതിനിധാനം ചെയ്യുന്ന യാഥാർത്ഥ്യം വസ്തുനിഷ്ഠമല്ലെന്നും അത് തികച്ചും വ്യക്തിനിഷ്ഠമാണെന്നും ഇയഷ് കാർ തൻ്റെ വാട്ട് ഈസ് ഹിസ്റ്ററി എന്ന കൃതിയിൽ പറയുന്നു. ഇവിടെ മുഗിലൻ എന്ന വ്യക്തിയുടെ ജീവിത സംഭവ പരമ്പരകളിലൂടെയാണ് 3 വർഷത്തെ അവരുടെ ഭരണം, അവരുടെ തിരുവിതാംകൂർ ഭരണകാലത്തെ അടയാളപ്പെടുത്തുന്നത്. വിശാലമായ സാംസ്കാരിക ഭൂമിയാണ് നോവലിൻ്റേത്. അതിനാൽ തന്നെ ഒരേ സമയം ചരിത്രത്തിൻ്റെ പലമകളെ നോവൽ വിലയിരുത്തുന്നു. മുഗിലൻ്റെ ചരിത്രത്തിന് ആക്കം കൂട്ടുന്ന ദേശചരിത്ര ആഖ്യാനങ്ങളാണ് നോവലിലുള്ളത്. കഥകൾ ഉറങ്ങിക്കിടക്കുന്ന ആറാട്ടമ്മയുടെ തട്ടകം, പള്ളിപ്പറമ്പ്, മുഗിലൻ്റെ കോട്ട നിന്നിരുന്നു എന്ന് പറയുന്ന കോട്ടപ്പുറം എന്നീ സ്ഥല സൂചനകൾ അദ്ദേഹത്തിൻ്റെ കാലത്തെ എന്ന പോലെ അദ്ദേഹം കീഴടക്കിയ ദേശനിർമ്മിതികളുടെ സാംസ്കാരിക ഘടനകളെയും വ്യക്തമാക്കുന്നു. ഒരു ചരിത്രാന്വേഷി എന്ന നിലവിട്ട് ചരിത്ര കഥാപാത്രങ്ങളോട് സംവദിക്കുന്ന ഒരു അബോധ വ്യക്തിത്വത്തിനുടമയായി പലപ്പോഴും സിദ്ധാർത്ഥ് മാറുന്നുണ്ട്. മുഗൾ സാദത് ഖാൻ്റെ പടത്തലവനായ അസദ് അലിയോട് അദ്ദേഹം നടത്തുന്ന സംഭാഷണങ്ങൾ ഉദാഹരണമാണ്. ആ സംഭാഷണ ശകലങ്ങളുടെ വെളിച്ചത്തിൽ നിന്ന് തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന ചിത്രവർഗത്തെക്കുറിച്ച് സൂചന ലഭിക്കുന്നുണ്ട്. 7 ദിവസം കൊണ്ടേ മരിക്കൂ, മഴയുള്ള മാസങ്ങളിലാണ് ചിത്രവധം നടത്താറ്. മഴവെള്ളം മുറിവുകളിലും ഉരുക്ക് ദണ്ടിൽ കൂടിയും അരിച്ചിറങ്ങി അടുത്ത ദിവസം മുതൽ പുഴുവരിക്കാൻ ആരംഭിക്കും. പുഴുത്ത് പുഴുത്ത് കൊടിയ വേദന തിന്നേ മരിക്കൂ. ഇത്തരത്തിൽ കൊടും ക്രൂരമായ വധശിക്ഷാരീതികൾ തിരുവിതാംകൂറിൽ നിലനിന്നിരുന്നതായി നോവലിൽ പറയുന്നു. അസദ് അലിയിൽ നിന്ന് നിധിയുടെ സത്യം ഉമയമ്മറാണി അറിയുന്നതാണ് ആറ്റിങ്ങൽ കലാപം എന്ന ചരിത്ര സംഭവത്തിന് കാരണമായതെന്നും നോവൽ വാദിക്കുന്നു. ബോധത്തിൻ്റെയും അബോധത്തിൻ്റെയും ചക്രവാള മണ്ഡലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സിദ്ധാർത്ഥൻ പിന്നെയും ധാരാളം പിൻവിളികൾ കേട്ടിരുന്നു. അവയിലൊന്ന് ശ്രീ വഞ്ചി ഭൂപാല പത്മനാഭദാസ വീരബാല മാർത്താണ്ഡവർമ്മയുടേതായിരുന്നു. മാർത്താണ്ഡവർമ്മയിൽ നിന്നാണ് തൃപ്പിടിദാനം മുതലായ രാഷ്ട്രീയ നീക്കങ്ങളുടെ സത്യങ്ങളെ സിദ്ധാർത്ഥൻ ചരിത്ര പശ്ചാത്തലത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്തരത്തിൽ ധാരാളം ചരിത്ര പശ്ചാത്തലങ്ങളുടെയും മിത്തുകളുടെയും വിശാലമായ വീക്ഷണത്തിൽ ഗ്രഹിക്കുമ്പോഴാണ് മുഗിലനിലേക്കുള്ള അനന്തര വായനാ സാധ്യതകൾ തുറക്കപ്പെടുന്നത്. നന്ദി.